ഒളിമ്പിക്സ് ആവേശത്തിൽ മല്ലപ്പള്ളി. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭാരതീയർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തും ചേർന്ന് മൺചിരാതുകളിൽ ദീപം തെളിയിച്ചു. ഇന്ത്യൻ വോളിയുടെ ഇതിഹാസ താരം മല്ലപ്പള്ളി വർക്കിയുടെ നാട്ടിൽ ഒളിമ്പിക്സ് ആവേശമുണർന്നു. വിവിധ സംഘടനകളും ഗ്രാമപഞ്ചായത്തും ചേർന്ന് മൺചിരാതുകളിൽ ദീപം തെളിയിച്ച് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭാരതീയർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഗോൾവലക്കാത്ത ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ ടി ചാക്കോ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തൊരുമയോടെ എല്ലാവരും മുന്നോട്ട് വന്നാണ് ഇപ്പൊ ഈ ദീപശിഖ തെളിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം 226 ടീമുകളാണ് നമ്മുടെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 33 ഇനങ്ങളുണ്ട്. അതിലെ നമ്മുടെ ഭാരതത്തിന്റെ 120 കായിക താരങ്ങൾ ഭാരതത്തിന് വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നു. അതിലെ 9 മലയാളികൾ നമുക്കറിയാം. ഹോക്കിയിലെ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ശ്രീജേഷ്, അതുപോലെ സ്വിമ്മിങ്ങിന് വേണ്ടി നീന്താൻ ഇറങ്ങുന്നത് നമ്മുടെ പോലീസ് ടീമിൻ്റെ കരുത്തനായ സജൻ പ്രകാശ്, അങ്ങനെ ബാക്കി അത്ലറ്റിക്സുകളുണ്ട്. പിന്നെ ഒഫീഷ്യൽസ് മലയാളികളുണ്ട്. നമ്മുടെ അവർക്ക് കരുത്തും ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമകൾ. മുൻ ഇന്ത്യൻ വോളി ടീം വൈസ് ക്യാപ്റ്റൻ മല്ലപ്പള്ളി വർക്കിയുടെ ശവകുടീരത്തിൽ നിന്ന് മകൻ ജോൺസൺ വർക്കി കൊളുത്തിയ ദീപശിഖ, അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് പണിക്കമുറി കെ ടി ചാക്കോയ്ക്ക് കൈമാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി അനിൽ എം കുര്യൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ ഡി തോമസ് കുട്ടി, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡിസൻ അലക്സ് ഫിലിപ്പ്, ആന്റണി കെ ജോർജ്, സതീഷ് കുമാർ, ബി പ്രമോദ്, ദിനേശ് ജോൺ, ജോജി ആനിക്കാട്, സജി ഐക്കരമേപ്രത്ത്, ഡബ്ല്യു സി ജോൺ, ജിനോയ് ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു പുറത്തോടൻ, രോഹിണി ജോസ്, സുരേഷ് ബാബു, സാം പട്ടേരിൽ, റെജി പണിക്കമുറി, ഷാൻഡി ജേക്കബ്, ബിന്ദു മേരി തോമസ്, പ്രകാശ് വടക്കേമുറി, മനീഷ് കൃഷ്ണൻകുട്ടി, വിദ്യാമോൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി.